നമസ്കാരം. വ്യാജരേഖ നിർമ്മിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറുതയ്ക്ക് പൂട്ടുവീഴുമെന്ന് ഉറപ്പായപ്പോൾ പിന്തുണയ്ക്കാൻ വേണ്ടി ചിലരൊക്കെ രംഗത്ത് വന്നിരുന്നു. അതിൽ പ്രമുഖനായിട്ടുള്ള വ്യക്തി ബി ആർ എം ഷെഫീറാണ്, കോൺഗ്രസിന്റെ നേതാവ്. അതായത് മറുത ചെയ്യുന്ന വാർത്തകളൊന്നും അദ്ദേഹം കാണുന്നേയില്ല. ഉമ്മൻചാണ്ടിയോ രാഹുൽ ഗാന്ധിയോ ഒന്നും പ്രശ്നമല്ല, അദ്ദേഹത്തിന് വലുത് മറുതയാണ്. മറുതയെ പൂട്ടിക്കാൻ പോയാൽ എന്ത് വില കൊടുത്ത് മുൻപന്തിയിൽ നിൽക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ആ പോസ്റ്റ് ഇട്ടത് മാത്രമേ ഷെഫീറിന് ഓർമ്മയുള്ളൂ. ചവിട്ടിക്കൂട്ടിയ ആൾക്കാരെടുത്ത് മൂലക്കിരുത്തിയിട്ടുണ്ട്. പൊങ്കാല എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരെല്ലാം ചേർന്ന് ആ പോസ്റ്റിന് താഴെ ഇത്രയും കാലം കിട്ടാത്തൊരു റീച്ച് ഈ ഷെഫീറിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഷെഫീർ ഇതിന്റെ തിക്തഫലം എന്താണെന്ന് വരും കാലങ്ങളിലെ തിരഞ്ഞെടുപ്പിലൊക്കെ അറിയാൻ പോവുകയാണ്. അതായത് ഈ നാട്ടിൽ കോൺഗ്രസിനകത്തുള്ളവരുടെ ഹാഫ് സംഖ്യ മൈൻഡ് എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു നിലപാട് തെളിയിക്കുകയാണ്. അത് രമ്യ ഹരിദാസ് എന്ന പെങ്ങളൂട്ടി ആയിക്കോട്ടെ, ബി ആർ എം ഷെഫീർ ആയിക്കോട്ടെ, എന്തിനേറെ പറയുന്നു. വി ഡി സതീശനും ഇതിൽ ഒരംശം മാറ്റമില്ലാത്തൊരു വ്യക്തിയാണ്. കാര്യം വി ഡി സതീശൻ പതുങ്ങിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് നേരിട്ട് വിളിച്ച് പിന്തുണ അറിയിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വി ഡി സതീശന്റെ ഏറ്റവും മികച്ച അടുപ്പക്കാരനാണ് പിണറായി വിരുദ്ധനായിട്ടുള്ള ഷാജൻ സ്കറിയ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണെന്ന് അറിയാമല്ലോ. പിണറായി വിജയനെ വാർത്ത ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു മികച്ച ടൂളാണ്. അവർ തമ്മിലുള്ള ബന്ധത്തെ ഒന്ന് തുറന്നു കാട്ടുന്ന ഒരു സംഭവമായിരുന്നു ഈ അടുത്ത കാലത്ത്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് ഓർമ്മയില്ലേ? ആ ഇഫ്താർ വിരുന്നിൽ ഷാജൻ സ്കറിയയ്ക്ക് സ്പെഷ്യൽ ക്ഷണമായിരുന്നു. സ്പെഷ്യൽ ക്ഷണമെന്ന് പറഞ്ഞാൽ അത് ഷാജൻ സ്കറിയ തന്നെ പറയുന്നു എന്ന് കേൾക്കണം. അതായത് സാധാരണപ്പെട്ട ഒരു വ്യക്തിയെ പോലെ അല്ല ഷാജൻ അതിൽ ക്ഷണമുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും വന്നില്ലെങ്കിലും ഷാജൻ അതിൽ എത്തണമെന്ന് സതീശന് വലിയ നിർബന്ധമുണ്ടായിരുന്നു. അത് തെളിയിക്കുന്നതാണ് ഷാജൻ തന്നെ ഇതിൽ പങ്കെടുത്തതിന് ശേഷം ചെയ്ത ഈ വീഡിയോയിലെ ഈ ചെറിയ വാചകങ്ങൾ. ഒരു ചടങ്ങിൽ കൂടി ഞാൻ ഇന്നലെ പങ്കെടുത്തു, മറ്റൊന്നുമല്ല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ഇഫ്താർ വിരുന്നാണ്. ഇത് പങ്കെടുക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഒരു ഇഫ്താർ വിരുന്നിലും ജീവിതത്തിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ഒരു നോമ്പു തുറയും ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. രണ്ട്, പ്രതിപക്ഷ നേതാവ് സതീശൻ നേരിട്ട് വിളിക്കുകയും അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള അനീഷെ പലതവണ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയും ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ പങ്കെടുത്തേക്കാം എന്ന് തന്നെ കരുതുകയാണ്. വി ഡി സതീശൻ പലതവണ എന്നോട് സംസാരിക്കുകയുണ്ടായി. സതീശൻ നേരിട്ട് വിളിച്ചു, അദ്ദേഹത്തിന്റെ സ്റ്റാഫായിട്ടുള്ള അനീഷ് നിരന്തരം വിളിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്താണ് സതീശൻ ഇത്രമാത്രം ആത്മബന്ധം? ഈ നാട്ടിൽ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതുകൊണ്ടാണോ ഈ ഷാജനോട് പ്രത്യേക താല്പര്യമുള്ളത്? അതോ ഇനി രാഹുൽ ഗാന്ധിക്കെതിരെ വാർത്ത നിരന്തരം ചെയ്യുന്നതുകൊണ്ട് മോഡിയെ അനുകൂലിച്ച് വാർത്ത ചെയ്യുന്നതുമാണോ ഈ സതീശന് ഈ ഷാജൻ സ്കറിയോട് പ്രത്യേകം താല്പര്യമുണ്ടാകാനുള്ള കാരണം? നിങ്ങൾ കോൺഗ്രസ്സുകാരെടുത്ത് വിശദീകരിച്ചാൽ മതി, ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ മനസ്സ് സംഘീശരാണെന്നുള്ള കാര്യം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അതും തീരുന്നില്ല, ഈ നാട്ടിൽ ഉമ്മൻചാണ്ടി എന്നുള്ള സതീശന്റെ നേതാവ്, അതായത് പഴയ മുഖ്യമന്ത്രിയെ എന്തൊക്കെ പറഞ്ഞാണ് അധിക്ഷേപിച്ചത്? അതൊക്കെ ചെയ്യുന്ന ഷാജൻ സ്കറിയയ്ക്കാണ് പിന്തുണയുമായിട്ട് സതീശനും സതീശന്റെ പുതിയ സെമി കേഡർ പരിവാരങ്ങളൊക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോ കൃത്യമായിട്ട് കാര്യം ബോധ്യപ്പെടുകയല്ലേ? അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഒരു അധികാര കസേരയിലേക്ക് എത്തണമെങ്കിൽ ഏത് വളഞ്ഞ വഴി സ്വീകരിക്കണം. അതിന് ഏത് സംഖ്യ മാലിന്യമാണെങ്കിലും സതീശൻ വാരി പുണരും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഷാജൻ സ്കറിയയുടെ വായിൽ നിന്ന് വന്ന ഈ വാക്കുകൾ. ഇത്ര മാത്രം പ്രയോറിറ്റി കൊടുത്ത് ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തണമെന്ന് എന്തിനാണ് ഇത്ര നിർബന്ധം? അതും പ്രതിപക്ഷ നേതാവായിട്ടുള്ള വ്യക്തിക്ക്. അയാൾ ഈ സമൂഹത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എത്രത്തോളം ഉണ്ടെന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ ബോധ്യപ്പെടുകയാണ്. നേരിട്ടൊരു വാക്ക് പറഞ്ഞാൽ തനിക്കത് തിരിച്ചടിയാകുമെന്നുള്ളത് കൊണ്ട് ഈ ഷാജനെ പോലെ തന്നെ മറ്റൊരു പഠിച്ച കള്ളനായിട്ടുള്ള, അതായത് ഷാജൻ വിദേശത്ത് പോയി എങ്ങനെയാണ് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തത്, അതേ മാതൃകയിൽ വിദേശത്ത് പോയി ഈ പ്രളയത്തിനെ മറപിടിച്ച് പണം തട്ടിയെടുത്ത അതേ ആറ്റിറ്റ്യൂഡുള്ള സതീശനും ചിലതൊക്കെ ഒളിക്കാനുള്ളത് കൊണ്ടാണ് അദ്ദേഹം നേരിട്ട് രംഗത്ത് വരാത്തത്. എന്നിരുന്നാലും ഈ രീതിയിലൊക്കെ ഒരു ഇഫ്താർ വിരുന്നിന് ക്ഷണിച്ചത്, ആ ഇഫ്താർ വിരുന്നൊക്കെ ക്ഷണിച്ചത് ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഏറ്റവും കൂടുതൽ മുസ്ലിം വിരുദ്ധത ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് മുസ്ലിങ്ങളുടെ തന്നെ ഒരു ആഘോഷ ദിനത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹവായ്പോടുകൂടിയും ഏറ്റവും കൂടുതൽ നിർബന്ധിച്ച് ക്ഷണിച്ച് ആ ഇഫ്താർ വിരുന്നിന് കൊണ്ടുവരാനുള്ള ആ മഹാമനസ്കതയുണ്ടല്ലോ, ആരും കാണാതെ പോകരുത്. എന്തായാലും ഷാജന്റെ വായിൽ നിന്ന് വന്ന ഈ വാക്കുകൾ ഇതിപ്പോ സതീശന് ചില സന്ദർഭങ്ങളെങ്കിലും വിനയാകുമെന്ന് അന്ന് കേട്ടപ്പോ തന്നെ വിചാരിച്ചിരുന്നതാണ്. ഇപ്പോൾ അതിനെ ഒന്ന് തപ്പിയെടുത്തത് എന്തെന്ന് പറഞ്ഞാൽ ഈ ചില സന്ദർഭങ്ങളിലെ ചിലരെ പൊളിക്കാൻ പാടുള്ളൂ, അതിനാലേ മാത്രമേ ജനങ്ങൾക്കപ്പോ അതിന്റെ ഒരു തീവ്രത മനസ്സിലാകത്തുള്ളൂ. ഈ സന്ദർഭത്തിലാണ് സതീശനെ പോലെ ഒരു ഉടായ്പുകളെയൊക്കെ തുറന്നു കാട്ടിക്കൊടുക്കേണ്ടത്. ബി ആർ എം ഷെഫീറും രമ്യ ഹരിദാസും ഒക്കെ ചെയ്യുന്നത് ഒരു കാര്യമുണ്ട്, ഇവർക്കെല്ലാം സ്വന്തം എന്നുള്ള നിലയ്ക്ക് മാത്രമേ താല്പര്യമുള്ളൂ. അതായത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പരിഗണിക്കുന്നത്, ഒരിക്കലും പ്രസ്ഥാനത്തെ പരിഗണിക്കുന്നില്ല. പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അവർ കൊടുക്കുന്ന വാർത്തകളൊന്നും അവരുടെ പ്രശ്നമല്ല, ഞങ്ങളെ എത്തി ബൂസ്റ്റപ്പ് ചെയ്ത് തന്നാൽ മതി.
ഞങ്ങൾക്ക് നിങ്ങൾ ഒന്ന് പിന്തുണ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കയറിപ്പൊയ്ക്കോളാം. അവിടെ രാഹുൽ ഗാന്ധിയെ ചവിട്ടി മതിച്ചാലും ഞങ്ങളുടെ പ്രശ്നമല്ല, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ ചവിട്ടി മതിച്ചാലും പ്രശ്നമല്ല, കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ചവിട്ടി മതിച്ചാലും പ്രശ്നമല്ല, അതൊക്കെ തകരുന്നെങ്കിൽ തകർന്നോട്ടെ, ഞങ്ങൾ വളരണം. ഈ അല്പന്മാരാണ് കോൺഗ്രസ്സുകാരെന്ന് തെളിയിക്കുന്നതാണ്. ഈ ബി ആർ എം ഷഫീറിനെയും നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് വേണ്ടി 10,000 രൂപ സംഭാവനയും കൊടുത്ത് അക്കൗണ്ട് കാണിച്ച് പൈസ കൊടുത്ത് സഹായിക്കണമെന്നുള്ള ഒരു പണപ്പിരിവ് കമ്മിറ്റി അംഗം കൂടിയായിരുന്നു മറനാടൻ മറദ. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായി ഈ നന്ദി കാട്ടേണ്ടി വരും. ആ നന്ദി കാട്ടിയതാണ് ഈ കാണുന്നത്. ഷഫീറിനെ സഹായിക്കാൻ എന്നോടൊപ്പം നിങ്ങളും ചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ വീഡിയോടൊപ്പം കാണിക്കുന്നത് ഷഫീറിന്റെ അക്കൗണ്ട് നമ്പറാണ്. ഒപ്പം ആളുകൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ പേജിൽ, ഈ വീഡിയോയുടെ അടിയിലുള്ള ഡിസ്ക്രിപ്ഷൻ പേജിൽ ഇത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാനായിട്ട് ഇറങ്ങി തിരിക്കുമല്ലോ, കാണേണ്ടതുണ്ട് ഇവരെയൊക്കെ. അതിപ്പോ ഷാജൻ തന്നെ പുതിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ ഇവരെ തെരഞ്ഞെടുപ്പിൽ ഇത് ബാധിക്കാമെന്ന്. സ്വാഭാവികമല്ലേ, ഇങ്ങനെ ഈ നാട്ടിൽ മതസ്പർദ്ധ വരുത്തുന്ന, വ്യാജ വാർത്ത കൊടുക്കുന്ന, ജനങ്ങളെ തമ്മിൽ സ്പ്ലിറ്റപ്പ് ആക്കിക്കൊണ്ട് ഈ നാട്ടിൽ പരസ്പരം തമ്മിലടുപ്പിക്കണമെന്ന ചിന്താഗതിയുള്ള ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്വയം തുറന്നു കാട്ടുന്നത് നിങ്ങളും അതേ മനോഭാവക്കാരനാണ്, അതിനെ ആസ്വദിക്കുന്നവരാണ്. അത് ജനം കണ്ടിരിക്കണം. ഇവരെ പോലുള്ള രാഷ്ട്രീയ മാലിന്യങ്ങൾ ഈ നാട്ടിൽ ഭരണ സംവിധാനത്തിന്റെ മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ചിന്തിക്കാമല്ലോ. ഇങ്ങനെയുള്ള കൂട്ടുകച്ചവടം, ഇങ്ങനെയുള്ള അവിശുദ്ധ ബന്ധങ്ങൾ ഇതൊക്കെ നടത്തിയാണ് അധികാരങ്ങളിലേക്ക് നടന്നു കയറാൻ ഇവർ ശ്രമം നടത്തുന്നത്. ഇതിന്റെ പേര് നിലപാടാണത്രേ. ഇതിനൊക്കെ ഈ നാട്ടിൽ പറയുന്നത് ശിങ്കിടിപ്പണി എന്നാണ്. അതായത് ചിലർക്ക് വേണ്ടി അവർക്ക് എന്തൊക്കെയോ ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് ഞങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്താൽ ഞങ്ങൾ അങ്ങ് ബൂസ്റ്റായി വരുമെന്നുള്ള ആ വിവരക്കേട് ചിന്തയാണ് ഇത്തരം നിലവാരമില്ലാത്ത പണികൾക്ക് ഇവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് പൊതുജനം കേട്ടിരിക്കണം, കണ്ടിരിക്കണം ഈ ഉടായ്പകളെ. ഇവരെയൊക്കെ മനസ്സിലാക്കി അടുത്ത തവണ ചിരിച്ചും അല്ലെങ്കിൽ ഇതൊക്കെ മറച്ചു വെച്ച് പുതിയ കഥകളുമായിട്ടൊക്കെ വരുമ്പോൾ അങ്ങോട്ടേക്ക് ചോദിക്കാനുള്ള ചില ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഒരിക്കൽ കൂടി സതീശനെ കുറിച്ച് അന്ന് ഈ മറുത പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടോളൂ, എന്നിട്ട് വിലയിരുത്തൂ ഇവർ തമ്മിലുള്ള മാനസിക ഐക്യം എത്രത്തോളമുണ്ട്, ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാർ ഈ നാട്ടിന് ആവശ്യമുണ്ടോ. മതപരമായും വർഗീയമായൊക്കെ മനുഷ്യർക്കിടയിൽ ചേരിതിരിവുണ്ടാക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വച്ചു പൊറുപ്പിക്കേണ്ടതുണ്ടോ എന്ന് ഓരോരുത്തരുടെയും ചിന്തയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞു നിർത്തുകയാണ്. അതിനോടൊപ്പം ആ വീഡിയോ ഒരിക്കൽ കൂടി നിങ്ങളെ കാട്ടുകയാണ്. ചടങ്ങിൽ കൂടി ഞാൻ ഇന്നലെ പങ്കെടുത്തു. മറ്റൊന്നുമല്ല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ഇഫ്താർ വിരുന്നാണ്. ഇത് പങ്കെടുക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഒരു ഇഫ്താർ വിരുന്നിലും ജീവിതത്തിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ഒരു നോമ്പ് തുറയും ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. രണ്ട്, പ്രതിപക്ഷ നേതാവ് സതീശൻ നേരിട്ട് വിളിക്കുകയും അദ്ദേഹത്തിന്റെ ഓഫീസിൽ അനീഷെ പലതവണ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയും ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ പങ്കെടുത്തേക്കാം എന്ന് തന്നെ കരുതുകയാണ്. വി ഡി സതീശൻ പലതവണ എന്നോട് സംസാരിക്കുകയുണ്ടായി. ഷഫീറിനെ സഹായിക്കാൻ എന്നോടൊപ്പം നിങ്ങളും ചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ വീഡിയോടൊപ്പം കാണിക്കുന്നത് ഷഫീറിന്റെ അക്കൗണ്ട് നമ്പറാണ്. ഒപ്പം ആളുകൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ പേജിൽ, ഈ വീഡിയോയുടെ അടിയിലുള്ള ഡിസ്ക്രിപ്ഷൻ പേജിൽ ഇത് കൊടുക്കുന്നുണ്ട്.